തൊട്ടുപള്ളി കേരളം. അടുത്ത കാലത്തൊന്നും കേരളം അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചൂടാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഉണ്ടാവുന്നത്. കേരളത്തിന്റെ കാലാവസ്ഥയിൽ തന്നെ വലിയ മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പ്രളയങ്ങളുടെ രൂപത്തിൽ അത് ഒരിക്കൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഉഷ്ണതരംഗം, എന്തൊക്കെ കണക്കിലെടുത്താണ് ഈ ഉഷ്ണതരംഗം എന്ന് പറയുക? രണ്ട് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, 40 ഡിഗ്രിയിൽ കൂടുതൽ ചൂട് അത് രണ്ട് സ്ഥലങ്ങളിലെ മാപിനികളിൽ ഏതാനും ദിവസം തുടർച്ചയായി രേഖപ്പെടുത്തണം, അതാണ് അതിൽ ഒരു ഘടകം. മറ്റൊന്ന്, ശരാശരി താപനില 4.5 ഡിഗ്രി അത് പതിവിലും കൂടിയിരിക്കുക. അങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാടും തൃശ്ശൂരുമൊക്കെ ഉഷ്ണതരംഗ പ്രഖ്യാപനമുണ്ടായത്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൊക്കെ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് അറിയിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്താണ് നിലവിലെ ഈ ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ അതിലേക്ക് എത്തിയത് എങ്ങനെയാണ്, എത്ര നാൾ കൂടി ഈ ഒരു കൊടും ചൂട് തുടരുമെന്നതിനെ കുറിച്ചൊക്കെ വിശദമായി നമ്മളോട് സംസാരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശാസ്ത്രജ്ഞയായിട്ടുള്ള ഡോക്ടർ സോമ സെൻ റോയ്. അവർ പറയുന്നത് ദക്ഷിണേന്ത്യയിലാകെ മെയ് പകുതി വരെ ഈ രീതിയിൽ കടുത്ത ചൂട് തുടരും എന്നുള്ളതാണ്. വടക്കൻ കേരളത്തിലടക്കം 5 ദിവസം കൂടി ഉഷ്ണതരംഗ സാധ്യതയും തുടരും. പുറത്തിറങ്ങുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും ഡോക്ടർ സോമ സെൻ റോയ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കനത്ത ചൂടിന് ഉടനെങ്ങും ആശ്വാസം പ്രതീക്ഷിക്കേണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. വടക്കൻ കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിൽ 4 മേഖലകളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. 5 ദിവസത്തേക്ക് പലയിടങ്ങളിലും റെഡ് ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. മെയ് മാസം പകുതിയോടെ മാത്രമേ അന്തരീക്ഷ താപനിലയിൽ കുറവ് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. Above normal frequency of heat wave conditions is generally related to El Nino. Currently we are moving towards ENSO neutral conditions, but nevertheless you must try to remember that the effect of such large scale circulations do not happen from day to day, and by the middle of May we expect moisture to start increasing over South Peninsular India, and we hope that temperatures will start coming down. തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കുന്നത് തുടരും. വലിയ മഴയ്ക്ക് കേരളത്തിൽ എവിടെയും നിലവിൽ സാധ്യതയില്ല. കേരളത്തിൽ ഇത്രയും ഉയർന്ന താപനില അനുഭവപ്പെടുന്നതിൽ അസ്വാഭാവികതയില്ല. During this part of the year we do get this kind of temperatures, we do get this kind of situations. What is unnatural is the election related movement outside the house. പകൽ 12 മുതൽ 3 വരെ നേരിട്ട് വെയിൽ കൊള്ളരുത്. പുറത്തിറങ്ങുന്നവർ കുടയും വെള്ളവും കരുതണം. അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കണം. കുട്ടികളും പ്രായമായവരും കൂടുതൽ ശ്രദ്ധിക്കണം. The body always does not always give a prior signal about its breakdown. Often times after the incident we realize how much we are affected, so try to take the precautions beforehand so that you can go through this hot summer season and election season. തിരഞ്ഞെടുപ്പ് കാലം കൂടിയായതിനാൽ ആളുകൾ കൂടുതൽ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ കർശന ജാഗ്രത പാലിക്കണമെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആവർത്തിച്ചു നൽകുന്ന മുന്നറിയിപ്പ്. IMD ആസ്ഥാനത്തിന് മുന്നിൽ നിന്നും വിഷ്ണു കലാപീഠത്തിനൊപ്പം വൈശാഖ് ഹരിയൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.